सौंदर्यलहरी कर्त्रेश श्रवमंगलदायिने शंकराचार्यवर्याय यति राजायते नमः सौंदर्यलहरी स्तोत्र മനനത്തിൻ്റെ ഇരുപത്തിയൊൻപതാമത്തെ ശ്ലോകം കഴിഞ്ഞു ഇരുപത്തിയൊൻപതാമത്തെ ശ്ലോകത്തിൽ മനോഹരമായി പരിജനോക്തിർവിജയതേ എന്ന ഭാവത്തിൽ ദേവിയുടെ പരിജനങ്ങളുടെ വാക്കുകളിലൂടെ ദേവിയുടെയും ശിവൻ്റെയും ഐക്യഭാവത്തെ ഒരിക്കലും മാറാത്ത ആ സ്നേഹബന്ധത്തെ ഒരു ഭാര്യാഭർത്തൃ ബന്ധമെന്ന രീതിയിൽ ആവിഷ്കരിച്ചു കാണിച്ചു അത് ആധ്യാത്മികമായ അതിൻ്റെ താത്പര്യത്തിൽ അധിഷ്ഠിതമാണ് എങ്കിലും ബാഹ്യദൃഷ്ടിയ ശ്ലോകം വായിക്കുമ്പോൾ അത് ഒരു ലൗകിക ജീവിതത്തിലെ അനുഭവമായിട്ട് കാണാൻ കഴിയും സൗന്ദര്യലഹരിയുടെ ശ്ലോകങ്ങൾക്കൊക്കെ ഇങ്ങനെ ഒരു ഭാവം കാണുന്നുണ്ട് ഏത് ഭാവത്തിലാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം നമ്മൾ ചിന്തിക്കുന്നത് വാക്കുകൾ നോക്കുന്നത് സംസ്കൃതത്തിലെ വാക്കുകൾ നോക്കി വാക്യരചനയിൽ അതിൻ്റെ അർത്ഥം പറയുകയാണെങ്കിൽ പല ശ്ലോകങ്ങളും അതിസാധാരണമായ ലൗകിക ദൃഷ്ടിയ പ്രതിപാദിക്കുന്നതായിട്ട് കാണാൻ കഴിയും അങ്ങനെ അനേകം വ്യാഖ്യാതാക്കൾ അങ്ങനെ തന്നെ അതിനെ വ്യാഖ്യാനിച്ചു പോയിട്ടുണ്ട് അത് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശ്ലോകങ്ങളുടെ ഒരു മഹിമ കൂടിയാണ് ഇതിന് അധികാരികളല്ലാത്ത അല്ലെങ്കിൽ ബാഹ്യമായിട്ട് മാത്രം മനസ്സിനെ വ്യാപൃതമാക്കി നിൽക്കുന്ന ബാഹ്യവികാരങ്ങളെയും ലൗകിക വികാരങ്ങളെയും മാത്രം മനസ്സിലാക്കുന്നവർക്ക് ഈ ശ്ലോകങ്ങളുടെ താത്പര്യം മനസ്സിലാകില്ല അവർക്കതൊരു കാവ്യരസമായിട്ട് മാത്രം ആസ്വദിക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ തരള അസുലഭ എന്ന് ആചാര്യസ്വാമികൾ തന്നെ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട് എന്നാൽ ആധ്യാത്മിക ദൃഷ്ടിയാൽ സാധനയുടെ ആന്തരികാർത്ഥം അഭ്യസിക്കാൻ താത്പര്യപ്പെടുന്ന ജിജ്ഞാസുക്കൾക്ക് ഇതിൻ്റെ ആന്തരികാർത്ഥം വെളിപ്പെടാൻ ഒരു അവസരവും അതിലുണ്ടാകും എന്തെങ്കിലും ഒരു സൂചനയും അതിലുണ്ടാകും ആ സൂചന ചിന്തിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാളിന് ശരിക്കും അത് അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ ആസ്വദിക്കാനാകും ഇങ്ങനെ വളരെ ഗൂഢമായ രീതിയിൽ കാവ്യരചന ചെയ്യുക സ്തോത്ര രചന ചെയ്യുക എന്നുള്ളത് അത്ഭുതം തന്നെയാണ് അതുകൊണ്ട് പലപ്പോഴും പ്രസിദ്ധങ്ങളായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ വായിക്കുമ്പോൾ സൗന്ദര്യലഹരിയുടെ അർത്ഥത്തിൻ്റെ ഒന്നും മനസ്സിലാകില്ല എന്താണിങ്ങനൊരു രചനയുടെ ഉദ്ദേശം അതൊരു ശരീരവർണ്ണനയാണോ ഒരു സൗന്ദര്യവർണ്ണനയാണോ വെറുമൊരു കാവ്യരചനയ്ക്ക് വേണ്ടി ചെയ്തതാണോ എന്ന് പോലും സംശയിക്കും അത് ഈ ആന്തരിക അർത്ഥത്തിലേക്ക് പോകാൻ കഴിയാത്തതുകൊണ്ടാണ് അതിലേക്ക് പോകണമെങ്കിൽ വേദാന്തത്തിൻ്റെ ജ്ഞാനവും അതുപോലെ തന്ത്രശാസ്ത്രങ്ങളുടെ സാമാന്യ ബോധമെങ്കിലും ഉണ്ടായിരിക്കണം എന്നാൽ മാത്രമേ ഈ രണ്ട് പക്ഷങ്ങളും മൂന്ന് പക്ഷങ്ങളുമൊക്കെ അർത്ഥത്തിൽ ഒളിച്ചിരിക്കുന്ന ആ തത്വത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ അങ്ങനെ ഒരു ശ്ലോകമാണ് ഇരുപത്തിയൊൻപതാമത്തെ ശ്ലോകം നമ്മൾ കണ്ടത് മുപ്പതാമത്തെ ശ്ലോകത്തിൽ ആ ഇരുപത്തിയൊൻപതാമത്തെ ശ്ലോകവും മുപ്പതാമത്തെ ശ്ലോകവും അത് കഴിഞ്ഞ് മുപ്പത്തി ഒന്നാമത്തെ ശ്ലോകവും നോക്കുമ്പോൾ ഇതിൻ്റെ ആ ആന്തരിക അർത്ഥം എങ്ങനെയാണ് പ്രകടമാക്കേണ്ടത് എന്നുള്ള ഒരു സൂചന കിട്ടും ഇരുപത്തൊൻപതാമത്തെ ശ്ലോകത്തിൽ വളരെ സാധാരണമായി വർണ്ണിച്ചിട്ട് മുപ്പതാമത്തെ ശ്ലോകത്തിൽ വീണ്ടും ആ തത്വാധിഷ്ഠിതമായ വർണ്ണന അല്ലെങ്കിൽ സാധനയുടെ തലത്തിൽ യോഗസാധനയുടെ താന്ത്രിക സാധനയുടെ തലത്തിൽ വരുന്ന ദേവിയുടെ ഭാവം ശക്തിവത്തായ ആ ഭാവം വർണ്ണിക്കുകയാണ് ഇപ്പോൾ ദേവീ ഭാവത്തിൽ സാകാരമായിട്ടും സഗുണമായിട്ടും ചിന്തിക്കുന്നത് ഒരു തലം മറ്റൊരു തലത്തിൽ നിരാകാരമായിട്ടും ശക്തിയുടെ മാത്രം സ്വരൂപമായിട്ടും തൻ്റെ തന്നെ സാധകൻ്റെ തന്നെ സ്വരൂപമായിട്ടും ചിന്തിക്കുന്നത് മറ്റൊരു തലം പ്പോൾ സ്വരൂപത്തെ താതാത്മ്യം ചെയ്ത് സ്വരൂപത്തോട് താതാത്മ്യം ചെയ്ത് ചിന്തിച്ചാൽ അതെപ്പോഴും വലിയ ഫലം തരുന്നതായിരിക്കും ഉപനിഷത്തുകളിൽ മൂന്ന് തരത്തിലുള്ള ഉപാസനകൾ വർണ്ണിക്കപ്പെട്ടിട്ടുണ്ട് അതിൽ കർമ്മ അവബദ്ധ ഉപാസന കർമ്മസംബന്ധിയായിട്ടുള്ള ഉപാസനകൾ കർമ്മകാണ്ഡത്തിലെ വിഷയങ്ങള് അല്ലെങ്കിൽ അതിലെ യജ്ഞയാഗാദികളെടുത്ത് അതിനോടൊപ്പം സാധനയും അനുഷ്ഠിക്കുന്ന രീതി അതായത് ഉപാസനയും അനുഷ്ഠിക്കുന്ന രീതി ഇപ്പോൾ കർമ്മകാണ്ഡത്തിൽ പറഞ്ഞ വിഷയങ്ങൾ അല്ലെങ്കിൽ കർമ്മത്തിൻ്റെ ഒരു ഭാഗം ചേർത്തുകൊണ്ട് ഒരു ഉപാസനയെ വർണ്ണിക്കുക അതിന് പാരിഭാഷിക രീതിയിൽ ശാസ്ത്രീയ ഭാഷയിൽ കർമ്മ അവബദ്ധ ഉപാസന എന്നാണ് പറയുക പിന്നെ മറ്റൊരു ഉപാസന രണ്ടാമത്തെ തരത്തിലുള്ള ഒരു ഉപാസന പറയുന്നത് അഭ്യുദയ ഉപാസന എന്നാണ് അഭ്യുദയം എന്ന് പറഞ്ഞാൽ ഐശ്വര്യം എന്ന് തന്നെയാണ് അർത്ഥം ഐശ്വര്യത്തെ പറയുന്ന ഉപാസന ഐശ്വര്യ ഫലങ്ങൾ കൊടുക്കുന്ന ഉപാസന അങ്ങനെ അനേക ഉപാസനകൾ വർണ്ണിച്ചിട്ടുണ്ട് ഐശ്വര്യ ഫലങ്ങളായിട്ട് നമുക്ക് അറിയാവുന്ന ഉപാസനകൾ മൂന്നാമത്തെ തലത്തിലെ ഉപാസനയാണ് ഏറ്റവും ഉത്തമമായ ഉപാസനയായിട്ട് കരുതുന്നത് അത് ബ്രഹ്മജ്ഞാനത്തോട് അഹം ബ്രഹ്മാസ്മി എന്ന ആ സർവവ്യാപകമായ സർവാത്മഭാവമായ ജ്ഞാനത്തോട് തൊട്ടടുത്ത് നിൽക്കുന്നതാണ് ശരിക്കു പറഞ്ഞാൽ ശങ്കരാചാര്യ സ്വാമിജികൾ തന്നെ തൻ്റെ പ്രസന്ന ഗംഭീരമായ പ്രസ്ഥാനത്രയ ഭാഷ്യത്തിൽ വളരെ വ്യക്തമായ രീതിയിൽ ഈ ഭാവം പ്രകടമാക്കിയിട്ടുണ്ട് ചാന്തോഗ്യ ഭാഷ്യത്തിൻ്റെ അവതരണത്തിലും ബ്രഹ്മസൂത്ര ഭാഷ്യത്തിലുമൊക്കെ ഈ ഉപാസനയ്ക്ക് പറയുന്നത് അഹങ്ക്രഹ ഉപാസന എന്നാണ് അല്ലെങ്കിൽ താതാത്മ്യ ഉപാസന എന്നും പറയാം അവിടെ വേദങ്ങളിൽ തന്നെ അത്തരം ഭാവം പ്രകടമാക്കുന്ന വാക്യങ്ങൾ വരുന്നത് തന്നെ ഇങ്ങനെയാണ് തദ്യോഹം സോസൗ യോസൗ സോഹം ആ പരമാത്മാവ് എന്താണോ അല്ലെങ്കിൽ ഇവിടെ ധ്യാനിക്കുമ്പോൾ ആദിത്യ ബിംബത്തിനുള്ളിലെ ആ ചൈതന്യത്തെ സ്വീകരിച്ചുകൊണ്ട് ദേവദാത്മാവിനെ സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് പറയുകയാണെങ്കിൽ ആ ആദിത്യബിംബത്തിനുള്ളിലുള്ള ദേവതാത്മാവ് ഏതാണോ അതുതന്നെയാണ് ഞാൻ ഞാൻ എന്താണോ അതുതന്നെയാണ് ആ ദേവതാത്മാവ് ആ ആത്മാവിലും ഈ ആത്മാവിലും ഭേദമില്ല എന്ന് താതാത്മ്യ ചിന്തന അതുപോലെ ജ്യബാലശ്രുതിയിൽ പ്രസിദ്ധമായൊരു മന്ത്രം ഈ അഹങ്കര ഉപാസന സംബന്ധിച്ച് അനേകം വട്ടം ഭാഷകാരൻ ഉദ്ധരിച്ചിട്ടുണ്ട് േ അഹം വൈ ത്മീ ഞാൻ നീ തന്നെയാണ് മറിച്ച് നീ ഞാനാകുന്നു ഞാൻ നീയാണ് നീ ഞാനാകുന്നു രണ്ടിലും ചൈതന്യം ആത്മാവ് ഒന്നു തന്നെയാണ് അപ്പം ഈ ഉത്കൃഷ്ടഭാവന ഏറ്റവും ഉത്തമമായ ഈ ഭാവന ഇതാണ് ഈ മുപ്പതാമത്തെ ശ്ലോകത്തിൽ പ്രകടമാക്കുന്നത് ഇതിന് അഹങ്കാരോപാസന എന്ന് പേര് പറയുമ്പോൾ ഒരു സാധകൻ ദ്വൈതഭാവത്തിൽ കാണുന്ന അവസ്ഥയിൽ നിന്ന് അദ്വൈത ഭാവത്തിലേക്ക് പോകുന്ന ആ ഒരു സൂത്രം ആ ഒരു കോണിപ്പടിയാണ് ഈ അഹങ്കര അഹങ്കാരോപാസന ദ്വൈതഭാവം വെടിയാൻ കഴിയാത്ത അവസ്ഥയിൽ ദ്വൈതഭാവത്തെ വെടിയുക എന്ന് പറഞ്ഞാൽ ദ്വൈതഭാവത്തെ മനസ്സിലാക്കുക എന്നാണ് എൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായാൽ അതിലുള്ള അദ്വൈത സത്യം വെളിവാകും അങ്ങനെ വെളിവാകുന്ന അവസ്ഥയിൽ അദ്വൈതം സ്വരൂപമാണെന്നറിയുന്നു ആ രീതിയിൽ ഇവിടെ ദേവീ ഉപാസന പദ്ധതിയിൽ തന്നെ അതിനെ ചേർത്ത് പറയുകയാണ് നമ്മൾ ലളിതാ സഹസ്രനാമമൊക്കെ പഠിക്കുമ്പോഴും അവിടെയും ഇങ്ങനെ ഒരു അഹമത്യേവ വിഭാവയേ ഭവാനിം എന്ന് പറയുന്നുണ്ട് ഈശാവാസ്യ ഉപനിഷത്തിലെ യോ സഅ അവസോ പുരുഷ അഹസ്സോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇത് വേദത്തിൽ അധിഷ്ഠിതമാണ് ഈ ഭാവന അല്ലാതെ ഉപാസനകൾ ഒരിക്കലും ദ്വൈതത്തിൽ മാത്രം അവസാനിക്കുന്നതല്ല ഉപാസനകൾ ദ്വൈതത്തിൽ നിന്ന് അദ്വൈതത്തിലേക്ക് പോകുന്ന ദ്വൈതം എന്ന പടിയിൽ നിന്നുകൊണ്ട് അദ്വൈതത്തിലേക്ക് കയറാനുള്ള ആ മാർഗമാണ് അത് ഈ ശ്ലോകത്തിൻ്റെ താത്പര്യത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാകും നേരത്തെ പറഞ്ഞതുപോലെ നീരാജനവിധി വിധി ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകത്തിലും നീരാജനവിധി പറഞ്ഞു അപ്പോൾ അവിടെ പറഞ്ഞ നീരാഞ്ജനവിധി സ്ഥിതി സംബന്ധമായിട്ടുള്ള നീരാഞ്ജനവിധിയാണെങ്കിൽ ഇവിടെ സംഹാര സംബന്ധമായിട്ടുള്ള നീരാഞ്ജനവിധി പറയുന്നുണ്ട് അപ്പം അതും അതുപോലെ തന്നെ ദേവിയുടെ സ്ഥാനം ദേവിയുടെ പീഠം ശ്രീചക്രത്തിൻ്റെ രൂപത്തിൽ പറയുമ്പോൾ അതും ഇവിടെ ചേർത്തിരിക്കുകയാണ് അപ്പോൾ തത്വത്തിലും ശ്രീചക്രത്തിൻ്റെ രഹസ്യവും നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയും ശ്രീചക്രത്തിൻ്റെ രഹസ്യം പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയുടെ രഹസ്യമാണ് എന്ന് നേരത്തെ സൂചിപ്പിച്ചിരുന്നു അത് ശരിക്കും അദ്വൈതത്തിൽ കൂടിയാണ് ശ്രീചക്രം വെറും പ്രപഞ്ചത്തിൻ്റെ സാരം മാത്രമല്ല പ്രപഞ്ചത്തിൻ്റെ സാരം ആയിരിക്കെ തന്നെ അത് തത്വാധിഷ്ഠിതമായ അദ്വൈതമാണ് സ്വരൂപം തന്നെയാണ് തൻ്റെ തന്നെ സ്വരൂപമാണ് അഹം അഹംബ്രഹ്മാസ്മിയുടെ തന്നെ സ്വരൂപമാണ് ദേവിയുടെ സ്വരൂപവും ആത്മാവിൻ്റെ സ്വരൂപവും വെവ്വേറെ അല്ല എന്ന് ഇവിടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഈ ശ്ലോകത്തിൻ്റെ അന്വയം നോക്കാം ഇതിൽ ദേവിയെ അഭിസംബോധന ചെയ്യുന്ന രണ്ട് സംബോധനാ വാക്യങ്ങൾ വന്നിട്ടുണ്ട് നിഷേവ്യേ നിത്യേ ഹേ നിത്യേ അല്ലയോ നിത്യസ്വരൂപിണിയായ അമ്മേ ഈ സംബോധന തന്നെ ശ്രദ്ധിക്കുക നിത്യസ്വരൂപിണി എന്ന് പറയുമ്പോൾ നിത്യമായിരിക്കുന്ന ആകാരവികാരങ്ങളൊന്നും ഇല്ലാതിരിക്കുന്ന കാരണം ആകാരവും വികാരവും ഒരിക്കലും നിത്യമാകില്ല കാര്യം കാരണം എന്നാ ഭേദങ്ങൾ വരുമ്പോൾ ആ കാര്യഭാവത്തിലുള്ളത് അനിത്യമാണ് അപ്പം നിത്യം എന്ന് പറയുമ്പോൾ കാരണസ്വരൂപിണിയാണ് കാരണസ്വരൂപിണിയായ അമ്മയെ പ്രാർത്ഥിക്കുകയാണ് നിഷേവ്യേ എല്ലാവരാലും പൂജിക്കപ്പെടുന്നവൾ നിതാന്തം സേവിക്കപ്പെടുന്നവൾ അങ്ങനെയുള്ള അമ്മ അമ്മയുടെ സ്വരൂപത്തെയാണ് ഇവിടെ അഭിസംബോധന ചെയ്യുന്നത് നിത്യേ നിഷേവ്യേ സ്വദേഹോദ്ഭൂതാഭി ഗൃണിഭി ി അഭിതോ അവസ്ഥിതാഭി പരിവൃതാം ത്വാം ഇങ്ങനെ വർണ്ണിച്ച് പറയുമ്പോൾ ആദ്യം പറയുന്നത് സ്വദേഹോ ഉദ്ഭൂതാഭി ഗൃണിഭി സ്വന്തം ദേഹത്തിൽ നിന്ന് തന്നെ പ്രകടമായ ഗൃണിഭി എന്ന് പറഞ്ഞാൽ മയൂഖങ്ങളാൽ മയൂഖങ്ങളെക്കുറിച്ച് നേരത്തെ വർണ്ണിച്ചിരുന്നു ഓരോ ശരീരത്തിൻ്റെ അവയവങ്ങളിലും വ്യാപിക്കുന്ന മയൂഖങ്ങളുടെ എണ്ണങ്ങളൊക്കെ പറഞ്ഞ് അവിടെ വർണ്ണിച്ചിട്ടുണ്ടായിരുന്നു അതുതന്നെ ഒന്ന് നമ്മൾ ഓർക്കുക ഇപ്പോൾ സ്വദേഹോദ്ഭൂതാഭി ഗൃണിഭി ഇവിടെ സ്വദേഹം തന്നെയാണ് എന്നാണ് പറയുന്നത് പക്ഷേ വാസ്തവത്തിൽ ആഗമശാസ്ത്രമനുസരിച്ച് സ്വദേഹത്തിൻ്റെ ഒരു ഭാഗമായ ചരണങ്ങളെയാണ് പറഞ്ഞിരിക്കുന്നത് കാരണം സഹസ്രാര പത്മത്തിൽ വർണിക്കുമ്പോൾ അമ്മയുടെ ചരണാരവിന്ദങ്ങളെയാണ് അവിടെ വർണ്ണിച്ചത് ആ രീതിയിൽ എടുക്കാം അതുപോലെ തന്നെ സ്വരൂപമായിട്ടും സ്വീകരിക്കാം സ്വദേഹോ ഉദ്ഭൂതാഭി അതിൽ നിന്ന് ഉദ്ഭൂതങ്ങളായ പ്രകടങ്ങളായ ഗൃണിഭിഹീ മയൂഖങ്ങളായിട്ടുള്ള പ്രകാശങ്ങൾ കിരണങ്ങൾ കിരണങ്ങളും പ്രകാശങ്ങളും എന്ന് പറയുമ്പോൾ ശക്തി പ്രവാഹങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത് അത് നേരത്തെ തന്നെ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തതാണ് അതുകൊണ്ട് ആ വിഷയം കൂടുതൽ ചർച്ച ചെയ്യുന്നില്ല മയൂഖങ്ങള് ശക്തിപ്രവാഹങ്ങളാണ് നമ്മുടെ സിരകളിൽ സഞ്ചരിക്കുന്ന ശക്തിപ്രവാഹങ്ങളാണ് അപ്പം സ്വദേ സ്വദേഹത്തിൽ നിന്ന് അമ്മയുടെ ചരണാരവിന്ദങ്ങളിൽ നിന്ന് പ്രകടമാകുന്ന ആ മയൂഖങ്ങളാണ് മയൂഖങ്ങൾ എന്താണ് അണിമാദ്ഭിഹി ണിമാതി സിദ്ധികളാണ് അണിമാതി ഐശ്വര്യങ്ങളാണ് അണിമാതി പ്രാപ്തികളാണ് അപ്പം ഈ അണിമാതി പ്രാപ്തികൾ എന്താണ് ആ ശക്തിയുടെ സ്വരൂപമെന്ന് പറയുമ്പോൾ ഭി അഭിതഹ അണിമാദി ശക്തികളാൽ വ്യാപ്തമായിരിക്കുകയാണ് അങ്ങനെ വ്യാപ്തമായിരിക്കുന്ന അണിമാതി ശക്തികളാൽ വ്യാപ്തമായിരിക്കുന്ന നിത്യയും നിഷേവ്യയുമായ അമ്മയെ ത്വാം അഹമിതി സദാഭാവയതി അങ്ങനെയുള്ള ദേവിയുടെ സ്വരൂപത്തെ അങ്ങനെയുള്ള നിന്നെ അമ്മയെ നിന്തിരുവടികളെ അഹം എന്ന് ഭാവന ചെയ്യുന്നത് ആരാണോ യഹ അഹമിതി ഭാവയതി ഏതൊരുവൻ താൻ തന്നെയാണ് അഹമെന്ന തത്വത്തിൽ ആ ഭാവന ചെയ്യുന്നുവോ അവന് കിട്ടുന്ന ആ സാധകന് കിട്ടുന്ന ഫലമാണ് അടുത്ത വരികളിൽ പറയുന്നത് അഹമെന്ന ഈ ഭാവന ആ അങ്ങനെയാണ് ഭാവന ചെയ്യേണ്ടത് അതാണ് വാസ്തവത്തിലുള്ള ആരാധന ഉപാസന അപ്പം ഇവിടെ ഈ അണിമാദികളാൽ ആവൃതമായിരിക്കുന്നു എന്ന് പറയുന്നതിൽ നിന്ന് ശ്രീചക്രത്തിൻ്റെ ആകാര വർണ്ണന നമുക്ക് മനസ്സിലാക്കാം ആ ആവരണങ്ങളുടെ ഉള്ളില് നവ ആവരണങ്ങളുണ്ട് നവ ആവരണങ്ങളുടെ ഉള്ളില് ഏറ്റവും മധ്യ ത്രിപുരസുന്ദരിയുടെ രൂപത്തിലിരിക്കുന്ന ആ ദേവിയെയാണ് ഇവിടെ ധ്യാനിക്കുന്നത് ആ ദേവിയെ തന്റെ സ്വരൂപമായിട്ട് തന്നെ ത്രിപുരസുന്ദരിയെ തൻ്റെ സ്വരൂപമായിട്ട് അഹമിതി ഞാൻ തന്നെയാണ് എൻ്റെ ഹൃദയത്തിൻ്റെ മധ്യത്തിലുള്ള ബന്ധുവിലാണ് അല്ലെങ്കിൽ സഹസ്രാരത്തിലുള്ള ആ ബിന്ദുവിലാണ് എന്ന് ഭാവന ചെയ്യുന്നു അപ്പോൾ ഇത് ശക്തി ഉപാസനയുടേതായാലും ഏതുപാസനയുടേതായാലും അവസാനം ചെന്നെത്തുന്നത് തൻ്റെ തന്നെ സ്വരൂപത്തെ അറിയുന്ന ഈ ഭാവത്തിലാണ് അപ്പോൾ ഇപ്പോൾ നമുക്ക് മനസ്സിൽ ഓർമ്മ വരും ലളിതാ സഹസ്രനാമത്തിൻ്റെ ധ്യാന ശ്ലോകത്തിൽ ഇതേ വാക്കുകൾ പറയുന്ന ഒരു ശ്ലോകമുണ്ട് അരുണാകരുണാതരങ്കിതാക്ഷ്യം ധൃതപാശാംകുശ പുഷ്പാണചചാപാം അണിമാതിഭിരാവൃതാം മയൂഖൈ അഹമിത്യേവ വിഭാവയേ ഭവാനിം എത്ര സാദൃശ്യമുണ്ട് നോക്കൂ അണിമാതിഭിരാവൃതാം മയൂഖൈ അഹമിത്യേവ വിഭാവയേ ഭവാനിം എന്ന് ആ ശ്ലോകത്തിൽ പറഞ്ഞ അതേ വരികളാണ് സ്വദേഹോദ്ഭൂതാഭിർ ഘൃണിഭിർ അണിമാദ്യാഭിർ അഭിതോ ത്വാമഹം ഇതി സദാഭാവിയ വാക്കുകൾ ഛന്ദസ് വേറെ ആയതുകൊണ്ട് വാക്കുകൾക്ക് വ്യത്യാസം വന്നു എന്നല്ലാതെ ആശയത്തിൽ യാതൊരു വ്യത്യാസവുമില്ല ഇത് നമ്മൾ ലളിത സഹസ്രനാമം ചൊല്ലുമ്പോൾ ഓരോ തവണയും ധ്യാനശ്ലോകമായിട്ട് ചൊല്ലുന്നതാണ് പക്ഷേ അതിൻ്റെ അർത്ഥവ്യാപ്തി എത്രയാണെന്ന് നോക്കും അതേ അർത്ഥവ്യാപ്തിയിൽ ഇവിടെ വരുന്നു അപ്പോൾ സൗന്ദര്യലഹരിയുടെ തത്വം മനസ്സിലാക്കാൻ അർത്ഥം മനസ്സിലാക്കാൻ ലളിതാ സഹസ്രനാമത്തിൻ്റെ പദങ്ങളും നമുക്കറിയാൻ കഴിയും അതിൻ്റെ താത്പര്യവും ഇതിൻ്റെ താത്പര്യവും എല്ലാ സ്ഥലത്തും ഒരുമിച്ച് പോകുന്നതായിട്ട് കാണാം അത് അതിന് കാരണം ഇത് രണ്ടും ഒരേ ദേവിയുടെ ഒരേ ഭാവത്തിൽ ഒരേ ശാസ്ത്രം തന്ത്രശാസ്ത്രത്തിൻ്റെ ഒരേ ശാസ്ത്രമനുസരിച്ച് വർണ്ണിക്കപ്പെടുന്നതാണ് അല്ലെങ്കിൽ ഇത്രയും സാദൃശ്യം ഇങ്ങനെ ഉണ്ടാകില്ല അപ്പോൾ അവിടെ അണിമാതിബിരാവൃതം എന്ന് പറഞ്ഞു ഇവിടെ അണിമാതിബിർ അഭിതോ എന്ന് പറഞ്ഞു അഭിതമെന്ന് പറഞ്ഞാലും ആവൃതമെന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ് അങ്ങനെയുള്ള മയൂഖങ്ങളെ ആ ശക്തികളെ ആവൃതമായിരിക്കുന്ന ആ ദേവിയെ അഹമിത്യേവ വിഭാവയേ ഭവാനും അവിടെ ദേവിയുടെ ആകാരവും വ്യക്തമാക്കിയിട്ടുണ്ട് ധൃത പാശാങ്കുശ പാശാങ്കുശുഷ്പാണചാപാം ത്രിപുരസുന്ദരിയുടെ ആകാരമാണ് വർണ്ണിച്ച് നേരത്തെ ഇവിടെ ഗുണകാഞ്ചിധാമ എന്ന് വർണ്ണിച്ച ആ ആകാരം തന്നെ അവിടെ വർണ്ണിച്ചിരിക്കുന്നു പാശവും അങ്കുശവും പുഷ്പബാണവും ബാണവും ചാപവുമൊക്കെ കയ്യിൽ കൈകളിൽ ധരിച്ച് കുടികൊള്ളുന്ന ആ ദേവിയുടെ ഭാവം അങ്ങനെയുള്ള ആ ഭാവത്തിൽ അഹമിതി സദാഭാവതി അപ്പം ഇവിടെ അണിമാദികളാൽ ആവൃതമായി എന്ന് പറഞ്ഞാൽ അണിമ മഹിമ ലഘിമ ഗരിമ പ്രാപ്തി പ്രാഗമ്യം ഈശിത്വം വശിത്വം ഇതാണ് അണിമാതി ശക്തികളാണ് ഇവ ആവരണ ദേവതകളാണ് ഇപ്പോൾ വരുന്ന ശ്ലോകങ്ങളിൽ ആവരണ ദേവതകളെക്കുറിച്ച് ഒരു സ്ഥലത്ത് നമ്മൾ വർണ്ണിക്കുന്നുണ്ടാവും അപ്പോൾ അതിൽ മനസ്സിലാകും ഇതിൽ ഭൂപുര ആവരണത്തിൽ വരുന്ന ദേവതകളാണ് ഈ അണിമാതി ശക്തികൾ അഷ്ട ദേവ ദേവികളും അതുപോലെ അണിമാദികളുമൊക്കെ ആവരണത്തിൽ വരുന്ന ദേവതകളാണ് ശ്രീചക്ര പൂജയുടെ നവാവരണത്തിൽ വരുന്ന ദേവതകളാണ് അപ്പോൾ അവരാൽ ആവൃതമായി എന്ന് പറയുമ്പോൾ ശ്രീചക്രത്തെക്കുറിച്ച് അറിയുന്ന ശ്രീ ചക്രത്തെ ആരാധിക്കുന്ന ഒരാളിന് പെട്ടെന്ന് അത് ഓർത്തെടുക്കാൻ കഴിയും ഇത് ഏറെ ഏത് ദേവിയെയാണ് വർണ്ണിക്കുന്നത് ഏത് ഭാവത്തെയാണ് വർണ്ണിക്കുന്നത് അപ്പം അങ്ങനെ ത്രിപുരസുന്ദരി ആ മൂന്ന് പുരങ്ങളും ജാഗ്രത സ്വപ്ന സുക്ഷുപ്തികളിലാകുന്ന പുരങ്ങളിൽ ചൈതന്യവത്തായിരുന്നു കൊണ്ട് മനസ്സിനെ ഉണർത്തിക്കൊണ്ട് കാര്യപ്രവൃത്തികളിൽ പ്രവർത്തിക്കുന്ന ആ ശക്തി ആത്മാവിന്റെ ശക്തി തന്നെയാണ് എന്റെ സ്വരൂപമെന്ന് ആ ഭാവന ചെയ്യുന്നുവോ ആ സാധകന് കിട്ടുന്ന ഫലം എന്തായിരിക്കും അത്രയും വിശിഷ്ടമായ ഫലമായിരിക്കും അത് പറയുകയാണ് യഹ സാധക അഹമിതി സദാഭാവയതി യഹ എന്നുള്ളത് സാധകൻ എന്നെടുക്കുകയാണെങ്കിൽ യഹ അഹമിതി സദാഭാവയതി ത്രി ത്രിനയന സമൃദ്ധിം ത്രിണയത തസ്യ മഹാസംവർത്താഗ്നിരാജനവിധിം വിരചയതിയത്ര കിമാശ്ചര്യം അവന് മരണമില്ല അവൻ ജീവൻ മുക്തനാണ് അവൻ മോക്ഷത്തെ പ്രാപിക്കുന്നു കിം ആശ്ചര്യം അതിലെന്താ ആശ്ചര്യമെന്ന് ചോദിക്കുകയാണ് ത്രിണയന സമൃദ്ധിം തൃണയത വൈരാഗ്യത്തിൻ്റെ ഏറ്റവും ഉത്കൃഷ്ടതലത്തിലാണ് പരവൈരാഗ്യത്തെ പ്രാപിച്ചവനാണ് ത്രിണയന സമൃദ്ധി ത്രിണയനം എന്ന് പറഞ്ഞാൽ പരമശിവൻ പരമശിവന്റെ സമൃദ്ധിയെപ്പോലും തൃണവത്കരിച്ചവനാണ് അത് അതിനെ തുച്ഛമായിട്ട് കാണുന്നു എന്നർത്ഥം അപ്പം ശിവസമൃദ്ധി എന്ന് പറഞ്ഞാൽ സമൃദ്ധികളിൽ ഏറ്റവും വലുത് എന്ന് നമ്മൾ പറയാം അപ്പം ഇവിടെ ത്രിണയൻ എന്ന് പറഞ്ഞു അപ്പം ത്രിനയനൻ എന്ന് പറഞ്ഞാൽ മൂന്ന് കണ്ണുകളുള്ളവൻ എന്ന എന്നർത്ഥത്തിൽ നമ്മൾ ശിവനെയാണ് സാധാരണ സങ്കല്പിക്കുക പക്ഷേ ഇവിടെ എന്ന് പറയുന്നതിൽ നിന്ന് മൂന്ന് മാർഗങ്ങളെ എടുക്കാം മൂന്ന് കണ്ണുകൾ എന്ന ഭാവത്തിൽ ബ്രഹ്മ വിഷ്ണു രുദ്രന്മാരെ എടുക്കാം ആ ഭാവത്തിലൊക്കെ കൊണ്ടുവരാം അതായത് ഇത്രയും വലിയ ഉച്ചസ്ഥാനങ്ങളിൽ നിൽക്കുന്ന ദേവന്മാരുടെ ഐശ്വര്യങ്ങളെപ്പോലും അല്ലെങ്കിൽ ഇഹരോ ഇഹലോക പരലോക സുഖങ്ങളെ മുഴുവൻ തൃണവത്കരിച്ചുകൊണ്ട് എന്തു തന്നെ ഐശ്വര്യം വന്നാലും അത് വേണ്ടില്ല എന്ന് തൃണവത്കരിക്കുന്നൊരു ഭാവം ഇത് നിന്ദയല്ല വെറും ത്യാഗമല്ല യഥാർത്ഥ ജ്ഞാനസുഖമുണ്ടായതിൻ്റെ ആ ഭാവമാണ് അപ്പോൾ അവിടെ വൈരാഗ്യം യഥാർത്ഥമായി വരികയാണ് ആ യഥാർത്ഥ വൈരാഗ്യം കൊണ്ട് അപ്പോൾ യോഗ ദർശനത്തിലൊക്കെ തദ്വൈരാഗ്യാദവി ദോഷബീജക്ഷയെ കൈവല്യം എന്നൊരു സൂത്രം പറയുന്നുണ്ട് അവിടെ സർവജ്ഞതാദി ശക്തികളൊക്കെ പ്രാപിച്ചാലും അതിനെയും ത്യജിച്ചുകൊണ്ട് പരവൈരാഗ്യത്തെ വർണ്ണിക്കുമ്പോൾ അതിനെയും ത്യജിക്കുന്നു എന്ന് പറയുന്നു ആ ഭാവം തന്നെയാണ് ഇവിടെ തൃണയന സമൃദ്ധിം തൃണയത അപ്പം ബ്രഹ്മാവിനെ കുറിച്ച് പറഞ്ഞാലും വിഷ്ണുവിനെ കുറിച്ച് പറഞ്ഞാലും കുബേരനെക്കുറിച്ച് പറഞ്ഞാലും അലക്ഷ്മിയെക്കുറിച്ച് പറഞ്ഞാലും ഏതു ഭാവത്തിൽ പറഞ്ഞാലും അത് തൃണവത്കരിക്കുകയാണ് എന്ന് പറഞ്ഞു അങ്ങനെയുള്ള ആ മഹാത്മാവിനെ ഈ ഭാവത്തിൽ അഹമെന്ന ഭാവത്തിൽ ജ്ഞാനഭാവത്തിൽ തൻ്റെ മനസ്സിനെ സിദ്ധിപ്പിച്ച ആ ജ്ഞാനം വെളിപാടായ ആ മഹാത്മാവിനെ മഹാസംവർത്താഗ്നി മഹാസംവർത്താഗ്നി മഹാപ്രളയത്തിലെ ആ അഗ്നി അല്ലെങ്കിൽ മഹാപ്രളയം മഹാപ്രളയം എന്താ ചെയ്യുന്ന മഹാപ്രളയം മഹാപ്രളയത്തിലെ ആ അഗ്നി ആ മഹാസംവർത്താഗ്നിരാജനവിധി വിരചയതി അഗ്നി തന്നെ ആ മഹാത്മാവിനെ നീരാഞ്ജനം കാണിക്കുന്നു എന്ന് പറയുന്നു എന്തദ്ഭുതം എന്ന് നോക്കും ഉപനിഷത്തുകൾ പറയുന്ന ആ ജീവൻ മുക്ത അവസ്ഥയുടെ ലക്ഷണമാണ് എല്ലാ ദേവന്മാരും ആ ജീവൻമുക്തന് സേവ ചെയ്യുന്നു അല്ലെങ്കിൽ ജീവൻ മുക്തനെ ഏറ്റവും വലിയ മഹാത്മാവായിട്ട് കണക്കാക്കുന്നു മഹാത്മാക്കളുടെ ഭാവത്തിൽ നമ്മൾ കാണുമ്പോൾ ജീവൻമുക്തി അവസ്ഥയാണ് ഏറ്റവും വലുതായിട്ട് കാണുന്നത് അപ്പോൾ ഇങ്ങനെ ഭാവന ചെയ്യുന്ന സാധകന് മോക്ഷവും ജീവൻ മുക്തിയും വിദേഹമുക്തിയും മോക്ഷവും ഒക്കെ സിദ്ധിക്കും എന്ന് ഇവിടെ വളരെ വ്യക്തമാക്കിയ അദ്വൈത ഭാവനയുടെ ശക്തി ഇവിടെ കാണിക്കുകയാണ് അപ്പം ആ അങ്ങനെയുള്ള മഹാസംവർത്താഗ്നി സ്വയം തന്നെ നീരാഞ്ജനം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് ഒരിക്കലും മരണമില്ല മരണത്തിന് അതീതനായി ദേഹം പ്രാരബം കൊണ്ട് സഞ്ചരിക്കുന്നു പ്രാരബം കഴിയുമ്പോൾ ദേഹാവസാനമാകുന്നു പക്ഷേ ആത്മാവിനവിടെ മരണമില്ല സംഹാര ഇവിടെ സംഹാരനീരാഞ്ജനം എന്ന് പറഞ്ഞു ഇത് ആത്യന്തികമായ അവസ്ഥയാണ് ആത്യന്തികമായ ദുഃഖനിവൃത്തി എന്ന് നമ്മൾ മോക്ഷത്തെ വ്യാഖ്യാനിക്കും ഒരിക്കലും ദുഃഖമുണ്ടാകാത്ത അവസ്ഥ അപ്പോൾ എല്ലാ ഭക്തന്മാരും ഭക്തന്മാരുടെ ആ ശരിയായ ഭക്തി മുന്നിലേക്ക് പോകുകയാണെങ്കിൽ ഭക്തിയുടെ അവസാനത്തിൽ ആത്മാവിനെ തൻ്റെ സ്വരൂപമായിട്ട് തന്നെ അറിയും ഇത് പറയുമ്പോൾ ഒരു ഹനുമാൻ പറയുന്നൊരു വാക്യം ഓർമ്മ വരുന്നുണ്ട് രാമായണത്തില് ഹനുമത്വചനം അതിങ്ങനെയാണ് രാമഭക്തിയെ കുറിച്ച് ചോദിക്കുമ്പോൾ ഹനുമാൻ പറയുന്ന വാക്യം ദേഹദൃഷ്ടിയാ ദു ദാസോഹം ജീവദൃഷ്ടിയാ ത്വദംശക ത്വമേവാഹം ഇതിമേ നിശ്ചിതമതി അതിൽ പറയുന്നത് ഹനുമാനെ പോലെ ഭക്തൻ വേറെ ആരുമില്ല ഭക്തശ്രേഷ്ഠനാണ് ഹനുമാൻ അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് രാമനോട് തന്നെ ശ്രീരാമനോട് തന്നെ പറയുന്ന വാക്കുകളാണ് തൻ്റെ ആരാധ്യദേവനോട് പറയുകയാണ് ദേഹദൃഷ്ടിയ തവദാസൻ ദേഹദൃഷ്ടിയാൽ ഞാൻ അങ്ങയുടെ ദാസനാണ് ജീവദൃഷ്ടിയാൽ ഞാൻ അങ്ങയുടെ അംശമാണ് എന്നാൽ വാസ്തവത്തിൽ ഞാനും നീയും ഒന്നു തന്നെയാണ് വസ്തുതസ്തു ത്വമേവാഹം ഇതിനെ നിശ്ചിതാൽ മതി നീ തന്നെയാണ് എന്നിൽ കുടി കുടികൊള്ളുന്നത് എന്ന് അവിടെ വ്യക്തമായി പറയുന്നുണ്ട് അതുപോലെ ഭാഗവതത്തിലും അവിടെ അനേകം വചനങ്ങൾ ഇങ്ങനെ കാണാൻ പറ്റും ഗോപികാഗീതത്തിലും നമ്മൾ ഗോപിഗീതത്തിലും നമ്മൾ നോക്കുമ്പോൾ അവിടെയും പറയുന്നത് ോപിക നന്ദനോ ഭവാൻ അഖിലദേഹി നാം അന്തരാത്മദൃക് എത്ര ശുദ്ധമായ വർണ്ണനയാണെന്ന് നോക്കൂ നമ്മുടെ ഗോപികൾ പറയുകയാണ് നമ്മുടെ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നമുക്ക് ഉള്ള ഒരു വ്യക്തിയല്ല ഒരു പുരുഷനല്ല ഭവാൻ നഖലുഗോപികാനന്ദനോ ഭവൻ പിന്നെയോ അഖിലദേഹിനാമന്താത്മത്തിൽ ഈ സമ്പൂർണ പ്രപഞ്ചത്തിലും എല്ലാ ചരാചരങ്ങളുടെയും അന്തരാത്മാവാണ് അങ്ങ് എന്ന് നമുക്കറിയാം എന്ന് ഗോപികൾ തന്നെ തുറന്നു പറയുകയാണ് അപ്പൊ ഇതാണ് ഭക്തിയുടെ അവസാനത്തിലെത്തുന്ന അദ്വൈത ഭാവന ഇത്തരം ആശയങ്ങൾ പ്രകടമാക്കുന്ന ഇനിയും ശ്ലോകങ്ങള് ഇതിൽ വരും ഈ വർണ്ണനയെ ലളിതാസഹസ്രനാമത്തിൻ്റെ ആ തലത്തിലും ഇവിടെ പറഞ്ഞു കാണിച്ചു ലളിതാ സഹസ്രനാമത്തിൽ പറഞ്ഞ ആശയവും അതുപോലെ തന്നെ ശ്രീചക്രത്തിൻ്റെ പൂജാവിധിയിലും ശ്രീചക്രത്തിൻ്റെ ബാഹ്യപൂജ ചെയ്യുമ്പോൾ കൗളാചാരപ്രകാരം നമ്മൾ ബാഹ്യപൂജ ആരാധന ദേവീദേവന്മാരെ യോഗിനികളൊക്കെ ആരാധിക്കുന്നു പക്ഷേ വാസ്തവത്തിൽ ത്വമേവാഹമിതി നേ നിശ്ചിതാ എന്ന ആ ഭാവനയിലെ ത്വമേവാഹമിതി സദാഭാവന ചെയ്യുമ്പോൾ അതുതന്നെ ആത്മാവിൻ്റെ ജ്ഞാനമായിട്ട് സ്വരൂപമായിട്ട് തത്വമസ്യാദി മഹാവാക്യങ്ങളുടെ അർത്ഥം വെളിപ്പെടുത്തുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇങ്ങനെയാണ് മുപ്പതാമത്തെ ഈ വളരെ മനോഹരമായ അർത്ഥമുള്ള ഈ ശ്ലോകം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇത് ദേവീപാദങ്ങളിൽ അർപ്പിക്കാം